നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുക തന്നെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷ വാർത്ത ഏകുന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ വമ്പൻ വിദേശ സൈനികൻ്റെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായി നമുക്കൊരു മറ്റൊരു അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം എ ടി കെ മോഹൻ ബഗാൻ അടുത്ത സീസൺ മുതൽ എ ടി കെ മോഹൻ ബഗാൻ എന്നല്ല അറിയപ്പെടാൻ പോകുന്നത്, പകരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. എന്തായാലും മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാനിൽ തന്നെ ഇത് ഓഫീഷ്യലായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇപ്പോൾ ഒരു യങ് ഇന്ത്യൻസ് ഡിഫൻഡർ സ്വന്തമാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫ്രീ മുടക്കി തന്നെയാണ് താരത്തിനെ ടീമിലെത്തിക്കാൻ പോകുന്നതെന്നും അത് ആകാശ് മിശ്രയല്ല എന്നും എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ആകാശ് മിശ്ര അല്ലെങ്കിൽ മികച്ച ഒരു സൂപ്പർ ഡിഫൻഡറിന് തന്നെയായിരിക്കണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത വിദേശ സൈനികൻ നടത്താൻ പോകുന്നു. ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റ് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ വിദേശ സൈനികയായിട്ട് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഐവറി താരത്തിനെ തന്നെയാണ്. എന്തായാലും 33 വയസ്സുള്ള ഒരു വമ്പൻ ഡിഫൻഡറിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. വിക്ടർ മോങ്കലിൻ്റെ പകരക്കാരനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേവിയർ കോഷി എന്ന് പറയുന്ന കോഷിച്ചായനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത്. ഡിഫൻഡർ പൊസിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു വമ്പൻ താരമാണ് സേവിയർ കോഷി. എന്തായാലും സേവിയർ കോഷിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കാണാൻ സാധിക്കുമോ വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും.